പുത്തുമല പുളകം കൊണ്ടു വയനാട്ടിലെ സ്ഥാന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രിയങ്കാ ഗാന്ധിയും പരിവാരങ്ങളും മാത്രമല്ല കുടുംബുന്നടങ്കം സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ റോബർട്ട് വാദ്ര എന്ന നായകൻ അതുപോലെ തന്നെ റോബർട്ട് വാദ്രയുടെ മകൻ റിയാൻ എന്നിവരെല്ലാം ചേർന്ന് പുത്തുമലയെ ഇങ്ങനെ അനുഗ്രഹീതമാക്കി ദുരന്തം നടന്നു കഴിഞ്ഞിട്ട് മാസങ്ങളായി ഒഴുകേണ്ടതല്ല ഒഴുങ്ങിപ്പോയി പാലത്തിനടിയിലൂടെ പുഴവെള്ളം ഒഴുകി തീർന്നു കഴിഞ്ഞ ശേഷം വന്നിരിക്കുകയാണ് അവിടെ ആയതുകൊണ്ട് അവിടെ എന്നിട്ട് അധിക നേരം നിൽക്കുകയോ ഇവരെ സമാശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല വന്നു ദേ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ കുടുംബം പോയി അവിടെ ഏതോ വൻകിട ഹോട്ടലുകളിൽ മൈസൂരിൽ നിന്നാണ് വന്നത് മൈസൂരിൽ നിന്ന് കർണാടകത്തിന്റെ വിനീത വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പടയം ഉണ്ടല്ലേ അവരെല്ലാം ഈ കുടുംബത്തിന് താങ്ങുമായിട്ട് നിൽക്കുന്നവരാണല്ലോ സേവകരാണല്ലോ അവരെല്ലാം കൂടിയാണ് വന്നത് എന്ത് എന്ത് കഷ്ടമാണ് നമ്മുടെ ഈ അതിനും അത് വലിയ വാർത്തയാക്കി ചോർത്തി കൊടുക്കാനായിട്ട് കുറെ മാധ്യമങ്ങളും മാധ്യമങ്ങളൊക്കെ ഉള്ള ലജ്ജയില്ലേ ദുരന്തകാലത്ത് വയനാട് വിറങ്ങലിച്ചു നിന്ന സമയത്ത് ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ സേ സേവാഭാരതി പോലെ അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗ് പോലെ ഒക്കെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ നടത്തിയ പരിശ്രമങ്ങൾക്കിടയിൽ ഒന്നും മുഖം കാണിക്കാൻ പോലും തയ്യാറാവാതിരുന്ന രാജകുമാരിയും അമ്മമാറാണിയും ഒക്കെ വന്ന് ഇവിടുന്ന് പൂച്ചണ്ടുകൾ അർപ്പിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുകയല്ലേ അവിടുത്തെ ജനങ്ങളെ ഇപ്പൊ എവിടെങ്കിലും മല ഉരുൾവെള്ളപ്പാച്ചിലുണ്ടായോ മലയിടിച്ചിലുണ്ടായോ ഒന്നും ഉണ്ടായില്ലല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരും അതാണ് അവിടെ രക്ഷപ്പെടാൻ വേണ്ടി അഭിനയിച്ചു കാണിക്കുക അഭിനയം നാടകം തനി നാടകം തന്നെ ഒരു കുടുംബചിത്രം തന്നെയാണ് കാണിക്കുന്നത് ഈ കുടുംബ ഭരണം ഇതിന് ഓശാന പാടാനും തുതി പാടാനും കൈയടിക്കാനും വേണ്ടി കുറെ ആൾക്കാർ അതാണ് ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന എന്ത് ലജ്ജാകരമാണ് ഒരു കുടുംബത്തോടെ വന്നിട്ട് ആ കുടുംബ കുടുംബസ്നേഹങ്ങളൊക്കെ പരസ്യമായിട്ട് രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ വീട്ടിൽ പോരെ ഈ ജനങ്ങളുടെ മുമ്പിൽ എന്തിനാണ് ഈ പറാട്ടു നാടകങ്ങളൊക്കെ കളിക്കുന്നത് ഇദ്ദേഹം ഒരു മികച്ച അഭിനേതാവിനുള്ള അവാർഡ് വാങ്ങിക്കാൻ യോഗ്യനായിട്ട് ഒരാളാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു അവാർഡും വാങ്ങിക്കാൻ യോജ്യനായിട്ടുള്ള ആളാണെന്ന് അദ്ദേഹം ഇതുവരെ തെളിയിച്ചു കഴിഞ്ഞിട്ടില്ല ചുമ്മാ ഇല്ലാത്ത നെറേറ്റീവുകളൊക്കെ ജയറാം രമേശും അതുപോലെ കുറെ ആൾക്കാരും കെ സി ബോണ വേണുഗോപാലും ഒക്കെ കൂടെ ഉണ്ടാക്കുന്നതല്ലാതെ ഇതിനപ്പുറം ഒരു പുരോഗതിയൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുമില്ല ഹരിയാന തെരഞ്ഞെടുപ്പ് അത് തെളിയിച്ചു ഇനിയിപ്പോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അത് തെളിയിക്കാൻ പോവുക തന്നെയാണ് എന്നിട്ട് പണ്ടരം ഒരു ക്രിക്കറ്റ് കളിച്ചിരുന്ന കുട്ടി പന്ത് വന്നിട്ട് വിക്കറ്റ് കൊണ്ട് അതാവും കാണുന്നില്ല എന്നിട്ട് പന്തൽ ഒരു അടി അടിച്ചു അത് ആകാശത്തെ കണ്ടുകണ്ട് പോയി എപ്പോൾ തിരിച്ചു വരുമെന്നും ആകാശത്തേക്ക് മിഴിച്ചു നോക്കുന്ന ഒരു കുട്ടി ആ ഒരു കുട്ടിയുടെ ചിത്രം ദയനീയമായ ചിത്രമാണ് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത് എത്ര പഴക്കമുള്ള കോൺഗ്രസിനെ എത്ര മഹത്തായി വിജയങ്ങൾ കൊയ്തിട്ടുള്ള കോൺഗ്രസിനെ ജനതാ പാർട്ടിയെ പോലും തകർത്തുകൊണ്ട് തിരിച്ച് അധികാരത്തിൽ വരാനുള്ള സമരാജ്ഞിയുള്ള അതിന്റെ റിസറക്ഷൻ നടത്തിയ ഭീന പക്ഷിയെ പോലെ തിരിച്ചു വന്ന അത്ര അധികം പെഴ്സിവിയറൻസ് ഉള്ള ഒരു പാർട്ടിയെ റെസിലിയൻസ് ഉള്ള ഒരു പാർട്ടിയെ കർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഏതാണ്ടും ഉപജാപക സംഘത്തിന്റെയും കുറെ റാസ്പുട്ടിന്മാരുടെയും സഹത്തോടു കൂടി കോൺഗ്രസിനെ അതിന്റെ നിലവാരത്തെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിജീവികളെല്ലാം പണ്ടേ കൈയൊഴി ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ബുദ്ധിജീവി നമ്മുടെ മലയാളിയായ ശശി തരൂർ ആണ് അദ്ദേഹം എപ്പോഴാണ് ഇത് ബൈ പറയുന്നത് എന്ന് അറിയത്തില്ല ഇപ്പൊ തന്നെ അദ്ദേഹം ഇത്ര അകൽച്ചയിൽ നിൽക്കുകയാണ് ഇടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സോണിയാഗാന്ധിയാണ് അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് നെഹ്റു നെഹ്റുവിനെ പറ്റി അദ്ദേഹം എഴുതിയ അവതാനങ്ങൾ വായിച്ചിട്ട് ഇപ്പോൾ ആ ഒരു ബന്ധവും അടുപ്പവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ കെ സി വേണുപാലും ഒക്കെയാണ് ഈ കിച്ചൻ ക്യാബിനറ്റിന്റെ അവിടുത്തെ ആൾക്കാർ അവരുടെ നായകത്വത്തിലാണ് ഈ മലകളിലൊക്കെ ഈ ദുരന്ത ഭൂമിയിലൊക്കെ പരിഹാസ്യമായ രീതിയിൽ ഇപ്പൊ സന്ദർശനം നടത്തിയത് ഇനിയിപ്പോ പുനരധിവാസത്തിന്റെ സമയമാണ് എന്നാൽ ആ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു അതുമില്ല ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഈ പതിവ് ഈ കപട വാക്കുകൾ ഉച്ചരിച്ചിട്ട് കടന്ന് മുതല കണ്ണീര് ഒഴുക്കുകയല്ല കണ്ണീര് പോലും വന്നില്ല ചിരിച്ചുകൊണ്ട് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു നാടകമാണ് ഈ കാപട്യം ഇത് വാസ്തവത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ഭാഗമല്ല ഇത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം അന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ടായതിന്റെ കാര്യങ്ങൾ പറയണം അത് തീർച്ചയായിട്ടും എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി വന്നു അത് നിഷേധിക്കുന്നില്ല പക്ഷെ അത് പോരല്ലോ അവിടെ മത്സരിക്കാനിരിക്കുന്ന ആൾ ഹെയർ അപ്പേരന്റ് എന്ന് പറയുന്ന പോലെ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ വിറങ്ങലിച്ചു നിന്നപ്പോൾ ബന്ധുക്കളെല്ലാം മരിച്ചുപോയ കുട്ടികളുണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക വാക്ക് പണമൊക്കെ പിന്നെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ആശ്വസിപ്പിക്കേണ്ട ഒരു ദേശീയ നേതാവല്ലേ അങ്ങനെ മണിപ്പൂരിലും ഒക്കെ അവർ പോയല്ലോ മണിപ്പൂരിലും അതുപോലെ ഉത്തർപ്രദേശിൽ എവിടെ ചെറിയൊരു സംഭവം ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാലും അവിടെ ഓടിച്ചെല്ലുന്ന ആളല്ലേ അവിടെ ചെന്ന് ഭയാനകമായ രീതിയിൽ സംസാരിക്കുന്ന ആളല്ലേ അവിടെ ചെന്ന് ജ്വാലയായി സംസാരിക്കുന്ന ആളല്ലേ ഇവിടെ ഇപ്പോൾ എന്റെ ഈ ഇല്ലെങ്കിൽ ജയിച്ച് ജയിക്കില്ലെന്നല്ല ജയിച്ചേക്കും പക്ഷേ ഈ ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഒരു പരിഹാസപത്രമായി ഇരിക്കേണ്ടി വരും വൈകി പോയ ഈ മല സന്ദർശനം മല ചവിട്ടൽ കൊണ്ട് എന്നാണ് തോന്നുന്നത്